പുഴുവാണ് അല്ലേ? അല്ല, പ്യൂപ്പ. പ്യൂപ്പയാണ്. പുഴു കഴിഞ്ഞു, പുഴുവിന്റെ ആ ഉടുപ്പ് പോയതിനു ശേഷം ഇങ്ങനെ പ്യൂപ്പയാകും. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഹലോ എല്ലാവരും, നമസ്കാരം. ഇപ്പൊ ഞാൻ നിൽക്കുന്നൊരു കാടിന് നടുക്കാണ്, നമ്മുടെ തട്ടേക്കാട് കാടിന് നടുക്കാണ്, പക്ഷി സങ്കേത കേന്ദ്രത്തിലാണ്. അപ്പൊ ഇവിടെ ഉള്ള ഒരുപാട് വിവിധ തരം ചിത്രശല്യങ്ങൾ നമ്മൾ നാട്ടിലധികം കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം ചിത്രശല്യങ്ങളെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. അപ്പൊ അതിന്റെ വളർച്ച, ഓരോ സ്റ്റേജിലുള്ള കാര്യങ്ങളും വിവിധ തരത്തിലുള്ള പ്രത്യേകതകളും എല്ലാം പറയുന്നുണ്ട്. ഒരുപാട് ഔഷധ ചെടികളുണ്ട്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ നേരെ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, ബട്ടർഫ്ലൈനെ കണ്ടോ? ഇത് ഏതാ? അങ്ങനെ ഇത് എല്ലാ സീസണിലും എല്ലാ സീസണിലും ഉള്ളതാ. ഇതായിരിക്കുന്നുണ്ട്, അത് മലബാർ റോസ്. ഇത് രണ്ടും മലബാർ റോസ് ആണ്. കൃഷ്ണകിരീടാണ് ആ ചെടി. ഇത്ര ഭാഗത്ത് ഇതായിരിക്കുന്നുണ്ട്, അത് സെയിം തന്നെ ഇരിക്കുന്നുണ്ടോ പ്യൂപ്പ. ഈ പുഴു പ്യൂപ്പയതിന് ശേഷം ഇത് ഓഫൺ ആയിട്ടാണ് ബട്ടർഫ്ലൈ ആവുന്നത്. പുഴുവാണല്ലേ? അല്ല, പ്യൂപ്പ. പ്യൂപ്പയാണ്. പുഴു കഴിഞ്ഞു, പുഴുവിന്റെ ആ ഉടുപ്പ് പോയതിനു ശേഷം ഇങ്ങനെ പ്യൂപ്പയാകും. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? ഉണ്ടല്ലേ. സൗണ്ട് കിട്ടില്ല. സൗണ്ട് ഇത് എത്ര ദിവസം കഴിഞ്ഞ് പുറത്തു വരും? ഒരു പുഴുവിന്റെ ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 41 ദിവസം കറക്റ്റ് പുറത്തു വരും. അത് രാവിലെ ആയിരിക്കും വരുന്നേ. നിങ്ങൾ ആ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കവിത കാണുന്നില്ലേ, പല പല നാളുകൾക്കിടയിൽ ഞാനൊരു പുഴുവായി. ഇതാണ് പവിഴക്കൂട്. ഇത് ഒരു ഇറങ്ങി ഇരുളും വെട്ടവും അറിയാതെ ഇങ്ങനെ, ഇപ്പൊ ഒന്നും അറിയണില്ല, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ആ കവിത പോലെ തന്നെയാണ് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്. ഈ ചെടികൾക്ക് നമ്മള് പൂച്ച മീശ എന്ന് പറയും. ഈ ചെടികൾക്കൊക്കെ ശരിക്കും ബട്ടർഫ്ലൈ മുട്ടയിട്ടിട്ട് ഇങ്ങനെ ചുരുക്കാനുള്ള ഒരു കഴിവുണ്ട്. ചെറിയ ഇതായതുകൊണ്ട്, നൈസ് ആയതുകൊണ്ട്. ഈ ചെടിക്ക് നമ്മള് ടോർച്ചർ ലില്ലി എന്ന് പറയും. അതിനകത്ത് വലിയ പൂവായിരിക്കും ഉണ്ടാവുന്നേ, അതിങ്ങനെ ടോർച്ച് തെളിയുന്ന മാതിരി ആയിരിക്കും. അത് രാത്രി സമയങ്ങളിലാണോ? അതിങ്ങനെ ഒരു ടോർച്ച്. ഇതാണ് നമ്മള് ഗരുഡക്കൊടി എന്ന് പറയും. ഈ ചെടിയിലാണ് ഈ വിഷത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനൊരു വെറ്റിലയുടെ സ്മെല്ലായിരിക്കും ഇതിന്. അതാണ് നമ്മള് ഗരുഡക്കൊടി എന്ന് പറയുന്നതിന്റെ കാരണം. വിഷമുള്ളതോ? ആ വിഷത്തിന്റെ നമ്മള് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ വേര്. ഈ ഗരുഡ ശലഭം ഇതിനകത്താണ് മുട്ടയിടുള്ളൂ. ഈ ഗരുഡക്കൊടിയല്ല, ഇതിനിങ്ങനെ പറന്ന് നടക്കുമ്പോ ഒരു സ്മെല്ലുണ്ട്. അതിന് ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ, ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ. ഇതെന്ത്? അത് തുള്ളൽ രാമൻ നിന്നുള്ള, അതിങ്ങനെ തുള്ളിക്കൊണ്ട് തുള്ളിക്കളിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം എല്ലാ ബട്ടർഫ്ലൈക്കും പേരുണ്ട്, പേരല്ല. ഇതെന്ത്? സാധാരണ കടലാസ്? അല്ല, ഇത് നമ്മുടെ ഈ എന്താ പറയാ, ഈ അമ്മ കറമ്പി മോള് വിളമ്പി എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇതാണ്. ഇതാണ് നമ്മൾക്ക് ഈ താളിക്കൊക്കെ ഉപയോഗിക്കാൻ കൊള്ളുന്ന മുടിയിലേക്ക്. ഇഷ്ടംപോലെണ്ട്. നീല നീല കളർ അതാണ് നമ്മള് നേരത്തെ കണ്ടല്ലേ. അങ്ങോട്ടൊക്കെ നോക്കി ഒരു മിനിറ്റ്. ഇഷ്ടംപോലെ അതിനുവേണ്ടി ഒരു ആവാസം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അതിന് പറ്റുന്ന ചെടികളാണ് ഇത്. ഈ ചെടികളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ, നീല കളറുള്ള വന്നുണ്ടോ. നമ്മൾ ഈ കല്ല് പടം കുത്തിയിരിക്കുന്നത് കൃഷ്ണ ശലഭം. കൃഷ്ണ അതാണ്, കൃഷ്ണ അല്ല ഗരുഡക്കുടിയുടെ ഭാഗത്തുണ്ടല്ലേ ഗരുഡ ശലഭം. അതാണ് ഗരുഡ ശലഭം അല്ലേ? വലുതായിരിക്കും അല്ലേ? അത്യാവശ്യം വലിയ ഇതുണ്ട്. ഇത് കണ്ടോ, ആ മേറ്റിംഗ് മേറ്റിംഗ് മുകളില് രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം രണ്ടെണ്ണം. ഇത് എത്ര ദിവസം ആയുസാണ് ഈ ചിത്രശലത്തിന്? 4 മുതൽ 40 വരെ എന്നാണ് ഒരു ചിത്രശലം. ബട്ടർഫ്ലൈ 41-ാം ദിവസം ബട്ടർഫ്ലൈ ഉണ്ടായി കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം അത് മുട്ടയിടും. 4 പ്രാവശ്യം മുട്ടയിടുമ്പോഴത്തെ ചത്തു അല്ലേ? ഒരു മുട്ട പോലെ ഒരു 10, 15, 20 വരെ ഇടും. ഇടും ഒരു സമയത്ത് അല്ലേ? സമയത്ത് അത് ഓരോ ചെടി തന്നെ പല ഭാഗത്തോട്ട്. അപ്പോൾ ഒന്ന് ബട്ടർഫ്ലൈ ഉണ്ടോ? അതുണ്ട്, ഗേറ്റ് ഓറഞ്ച് ടിപ്പ്. അത് ചുമപ്പും ഒരു മഞ്ഞ കളർ ഉണ്ടോ? അതുണ്ട്. അതിന് പറ്റുന്ന ചെടിയാണ് അത്. അവിടെ വെച്ചിരിക്കുന്നത് ആ ചെടി നോക്കി വരുന്ന സ്മെല്ല് കിട്ടുകയും ആ ചെടിയുടെ വെച്ചിട്ടാണ് വരുന്നത് അല്ലേ? ഇതല്ലേ നമ്മള് വിദേശ ചെടിയാണ്. ഈ ചെടിയാണ് നമ്മള് ഇതുണ്ടോ, ഇതിന്റെ സ്മെല്ലില്ലേ? ആ ബട്ടർഫ്ലൈ അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. ഒരു
ഇത് നമ്മള് ബാസ്മതി പൊടി ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ കിഴങ്ങെടുത്തിട്ട് ഇതിന്റെ കിഴങ്ങ് പൊടിച്ചിട്ട് കിഴങ്ങ് ശുദ്ധീകരിച്ചാണ് ബാസ്മതി പൊടി ഉണ്ടാക്കുന്നത്. രണ്ട് വട്ടപ്പൊയി രണ്ടെണ്ണം മഞ്ഞ കളർ ഇതൊക്കെ ഇതുണ്ട്. ഇതിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഏറ്റവും വലുതാണ്. നമ്മുടെ സംസ്ഥാന ചിത്രശലഭമാണ് ഗേറ്റ് ഓർ ഇവിടെയും ബുദ്ധമയൂരി. ബുദ്ധമയൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാന ചിത്രശലഭമാണ്. അതിവിടെ കാണാൻ പറ്റും. അതിവിടെ ഉണ്ടായിരുന്നു. ഈ ഇപ്പൊ കൊറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അതിന് പറ്റുന്ന മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിച്ചാകുന്നത് കൊണ്ട് ബട്ടർഫ്ലൈ എല്ലാ ബട്ടർഫ്ലൈകളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് ക്ഷമിച്ചു നിന്ന് കാണണം. ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ, മഞ്ഞ ഫുള്ള്, അത് മഞ്ഞ തകരമുത്തി എന്ന് പറയും. ഒറ്റ കളർ ഉള്ളല്ലേ. ഇതെന്തൊരു ചെടിയത്? ഇത് നമ്മുടെ വെണ്ട ഇനത്തിൽപ്പെട്ട് ചെമ്പരത്തി മോഡലുള്ള ചെടിയാണ്. ഒത്തിരി വേണ്ടത് നമ്മൾക്ക് കൊങ്ങണിയാണ്. കൊങ്ങണിയിൽ പല ഇനം ബട്ടർഫ്ലൈകളും വരും. ഇതാണ് നമ്മള് ഈ തലയൊക്കെ കാച്ചിന്റെ എണ്ണ കാച്ചുന്ന ഒരു കാരണവരുടെ ഒരു പടം നമ്മൾ കണ്ടിട്ടില്ലേ. ഇത് നമ്മൾക്ക് കാലിലെ പുഴുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടി എണ്ണ കാച്ചിയതേക്കും മുടി ഉണ്ടാകാൻ തേക്കും നമ്മുടെ ത്വക്ക് രോഗങ്ങൾ പോകാൻ. പേരെന്താ ഇതിന്? ആടുതൊടപ്പാലെന്നും പറയും. പിന്നീട് ഇതിന് ഇതാണ് നമ്മുടെ ഈ സീതയ്ക്ക് വേണ്ടിട്ട് രാമൻ അന്വേഷിച്ചു തന്ന പൂവില്ലേ രാമായണത്തില്. പെട്ടെന്ന് കിട്ടിയില്ല എന്നൊക്കെ. അതാണ് രാമായണം വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് വെച്ചത്. ഈ ചെടിയൊക്കെ നമുക്ക് രണ്ടാം സ്ഥാനമാണ്. ഇതിനകത്താണ് കറിവേപ്പിലൊക്കെ ചെയ്തി വരുന്നത്. അതിനാണ് വേണ്ടത് കറിവേപ്പില നട്ടേക്കണം. നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യമില്ലല്ലോ. ബട്ടർഫ്ലൈക്ക് വേണ്ടുന്ന ചെടികളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഗപ്പി, അത് ഗപ്പി നമ്മള് ഇതുണ്ട്. മാവൊക്കെ നമ്മള് ക്രാപ്പ് ചെയ്ത് നിർത്തി കഴിയുമ്പോ തളിരി ഇല ഉണ്ടാവും. ആ തളിരി ഇലകളിലൊക്കെ മുട്ടയിട്ട് ഇങ്ങനെ ചുരുണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത്. ഇവിടെ കൂടുതൽ മുട്ട ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ നമുക്ക് കിട്ടാറുണ്ട്. ഇതാണ് കല്ലുവാഴ ആയിരുന്നത്. കല്ലുവാഴ ചെടിയായിരുന്നു. കൊലയാണോ അത്രയും താഴോട്ട് കിടക്കുന്നത്? കൊല ഉണ്ടായിരുന്നു, കടക്കണായിരുന്നു താഴെ. അത് തീർന്നു. അതിനകത്ത് ഫിഷ് ഉണ്ട്. ടാങ്കിലല്ലേ സാധാരണ ഗപ്പി? ഗപ്പി അല്ല, വലിയ അല്ല, വലുതുണ്ട്. വലിയ വലിയ ഷാർക്ക്, വലിയ ഷാർക്ക്, കോഴി ഷാർക്ക്. മക്കളായ എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മരുന്നാണിത്. ഇതാണ് കീരിപ്പഴം. അല്ല, ഇത് ഈ കിളിഞ്ഞാവല്. ഇത് തിന്നു കഴിഞ്ഞാൽ പ്രഷറ് ഷുഗർ ഒന്നും ഉണ്ടാവില്ല. ഈ ഇതിന്റെ പഴുത്ത് കഴിയുമ്പോ തിന്നു കഴിഞ്ഞാൽ. ഇത് കിളിഞ്ഞാവല്. ഇത് കീരിപ്പഴം. ഇതിനകത്തുണ്ടാവുന്നത് അതേപോലെ തന്നെ നമ്മള് നാരകമൊക്കെ നട്ടിരിക്കുന്നത്. നാരകത്തേലൊക്കെ നാരകക്കാളി എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ. നീല കളർ, നീല കളർ, നീല കളറുള്ള അല്ലേ. അത് നമ്മളെ കണ്ടത് അതാണ്. ഇതുണ്ട്, അതിന് വേണ്ടി നമ്മൾ ഗരുഡ കൊടിയൊക്കെ നട്ടിട്ടുണ്ട്. അതിന് വേണ്ടുന്ന അതൊരു മീറ്റിംഗ് നടത്തണം. ഇതെല്ലാം തന്നെ ഔഷധ ചെടികളാണ്. ആ ചെടിക്കാണ് നമ്മൾ പറയുന്നത് കിളിക്കാൻപെട്ടി എന്നും പറയും, ടോട്ടലേറിയ എന്നും പറയും. അതിൽ നിന്ന് അങ്ങനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിലെ പോകാൻ പറഞ്ഞു. അപ്പൊ ആ കാടാണെങ്കിലേ, അതിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. കഴിയുമ്പോ കൂടും. ഇതാണ് നമ്മുടെ ഈ ഓർക്കോണിയ എന്ന് പറയും. ഇത് നമ്മുടെ ഈ വാഴ കണ്ടാട്ടി. അപ്പൊ ഇത് അല്ലെന്നത് പൂവുള്ളതുണ്ടല്ലോ, അതാണ് നമ്മുടെ താമര വാഴ എന്ന് പറയുന്നത്. നമ്മളന്നേരം കണ്ടില്ലേ ഒരു ചെടി അവിടെ ടോർച്ച് ലില്ലി എന്ന് പറഞ്ഞ ഇതേപോലത്തെ ചുമപ്പ് കളറായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ടോർച്ച് തെളിയുമ്പാരി രാത്രി ലൈറ്റ് കത്തും. നമ്മൾ
റോസയ്ക്ക് തേനില്ലല്ലോ. ആ ഈ തേൻ എടുത്താണ് കൂടുതലും വരിക. കൂടുതൽ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാ ഫോട്ടോസ് ഇവിടെ ഉള്ളതിന്റെ അല്ലേ. നമ്മളിപ്പോ കണ്ട എല്ലാ ഇത് കണ്ടോ, ലാർവ ഇരിക്കുന്നുണ്ടോ? ലാർവ അല്ലേ, ലാർവ. പിന്നീട് ഇത് പ്യൂപ്പ ആവും. പ്യൂപ്പയുടെ മുകളിൽ മുമ്പേ കണ്ടിട്ട് കവറിങ് ആവും അല്ലേ. ലാർവ അത് കവറിങ് ആവും. കവറിങ് ആവും. ഇനി എത്ര ദിവസം വരെ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പ്യൂപ്പയാകും. നമ്മളവിടെ ഇതുണ്ടോ, നമ്മളവിടെ പ്യൂപ്പനെ കാണിച്ചെന്നില്ലേ, അതേപോലെ വരും. ഇതുപോലെ കവറിങ് ആവും. കവറിങ് ആവും. ഈ ഉടുപ്പ് അങ്ങ് പോകും. പോകും. പോയി കഴിയുമ്പോ കവറിങ് പോയിട്ട് പിന്നെ എത്ര ദിവസം എടുക്കും? ആ കവറിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-40 ദിവസം കഴിയുമ്പേ ഒരു നമ്മളിതെല്ലാം ഗ്ലേസിംഗ് ഉള്ളൊരു മുട്ടയിലേ. ആ മുട്ട ഇവിടെ കുറവാണ്, മുട്ടയും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിരുന്നു അല്ലേ. അപ്പൊ ഈ വട ഇതെല്ലാം ഇവിടെ തന്നെ പിടിച്ചപാടാണത്. ആഹാ, ഇവിടെ നിന്ന് എടുത്തേ അല്ലേ. അതെ അതെ അതെ. മൊത്തത്തിൽ അപ്പൊ മുട്ട തൊട്ട് ചെടി നട്ട് ചെടി നട്ട് കഴിഞ്ഞപ്പോ നമുക്കിവിടെ ആ ചെടികളിലേക്കൊക്കെ ഇഷ്ടം അതിനിഷ്ടമുള്ള അതാ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഇഷ്ടമുള്ള ചെടിയിലെ മുട്ടയിട്ടിട്ട് പുഴുവായി പ്യൂപ്പയായി പ്യൂപ്പ ഓഫൺ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? റോസി. ചേച്ചിയുടെ സ്ഥലം എവിടെ? ഞങ്ങൾ കുട്ടമ്പഴ ഉരുളന്തണ്ണി എന്ന് പറയും. ചേച്ചി എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 4 വർഷമായി. ഇവിടെ ചേട്ടനായിരുന്നു ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ചേട്ടൻ ഇവിടുത്തെ സ്ഥിരം ഇപ്പോഴും ഉണ്ട്. ചേട്ടന്റെ പേരാണ് ജോസഫ് എന്നാണ്. ഓക്കെ ഓക്കെ. ഇന്നലെ താങ്ക് യു സോ ഇത്രയും പറഞ്ഞു തന്നിട്ട്. താങ്ക് യു.